നമസ്കാരം. ചലഞ്ച് ക്യാൻസറിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചലഞ്ച് ക്യാൻസറിൽ ചർച്ച ചെയ്യുന്നത് വൻകുടലിലെ ക്യാൻസർ എന്ന വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് കൂടുതൽ സംസാരിക്കുന്നതിനായി കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ സർജനായ ഡോക്ടർ ഷാനവാസ് കക്കാട്ടാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, എന്താണ് ഈ വൻകുടലിലെ ക്യാൻസർ എന്ന് പറയുന്നത്? വൻകുടൽ അഥവാ മലാശയം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അത് സാധാരണ രീതിയിൽ നമ്മുടെ വലത് ഭാഗത്ത് ഈ ഭാഗത്ത് നിന്ന് തുടങ്ങി അത് ഇങ്ങനെ കർവ് ചെയ്ത് നമ്മുടെ ഇടത് ഭാഗത്ത് വന്ന് മലാശയമാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഒരു ഭാഗം എന്ന് പറയുന്നത് വൻകുടലാണ്. അതായത് ഒരു 70% ലെങ്ത് വൻകുടലും അത് കഴിഞ്ഞ് മലാശയം എന്ന് പറയുന്ന, അതായത് അവസാനത്തെ ഒരു 15-20 സെൻറ്റിമീറ്റർ നമ്മൾ മലാശയം എന്ന് പറയുന്നത്, അവിടെയാണ് നമ്മുടെ മോഷൻ അഥവാ സ്റ്റൂൾസ് അവസാനം പോയി സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് മലാശയം. അപ്പോൾ ഈ നമ്മുടെ ഡൈജസ്റ്റീവ് പാർട്ടുകളിൽ ഉണ്ടാകുന്ന മുഴകൾ അഥവാ അർബുദങ്ങളെയാണ് നമ്മൾ മലാശയ ക്യാൻസറുകൾ എന്ന് പൊതുവായിട്ട് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കി ഡൈജസ്റ്റീവ് വ്യവസ്ഥ എന്ന് പറയുന്നത് ആമാശയം, ചെറുകുടൽ, ഇങ്ങനെ വൻകുടൽ അങ്ങനെയാണ് വരുന്നത്. അതിലെ നമ്മൾ ബാക്കി ദഹന വ്യവസ്ഥയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൻകുടലിലെ ക്യാൻസറുകൾ വളരെയധികമാണ്. അതിൻ്റെ കണക്കുകൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ശരീരത്തിലുണ്ടാവുന്ന ഏറ്റവും നമ്പേഴ്സിൽ നോക്കുകയാണെങ്കിൽ 3rd ക്യാൻസർ എന്ന് തന്നെ പറയാം വൻകുടലിലെ ക്യാൻസറുകൾ. അപ്പോൾ അത്ര കൂടുതലാണ്. അപ്പോൾ വൻകുടലിലുണ്ടാവുന്ന ക്യാൻസറുകളാണ് നമ്മുടെ വയറിനുണ്ടാവുന്ന ഏറ്റവും കോമണസ്റ്റ് ക്യാൻസേഴ്സ്. അതിനെയാണ് നമ്മൾ കൊളോറെക്ടൽ ക്യാൻസർ എന്ന് പൊതുവായി വിളിക്കുന്നത്. ഇന്ന് ഒരുപാട് അസുഖങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ക്യാൻസറിൽ തന്നെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ക്യാൻസറുകൾ വരാറുണ്ടെന്ന് പറയാറുണ്ട്. തീർച്ചയായും. ഇപ്പം നമ്മുടെ ഈ വൻകുടലിലെ ക്യാൻസർ ഒരു ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണോ, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഉണ്ട്. ഇത് ഒരു അത് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 90% ഓഫ് കൊളോറെക്ടൽ ക്യാൻസർ ജീവിതശൈലിയുമായി തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരു 10% നമ്മൾ ഹെറിഡേറ്ററി അല്ലെങ്കിൽ ഫെമീലിയൽ ക്യാൻസർ, അത് നമ്മുടെ ജെനറ്റിക് ആയിട്ടുള്ള ഈ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ 90% ഓഫ് ക്യാൻസേഴ്സും കൊളോറെക്ടൽ ക്യാൻസറും നമ്മൾ മിക്കവാറും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതല്ലെങ്കിൽ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, ഭക്ഷണത്തിലുള്ള നമ്മുടെ ചേഞ്ചസ്, ഇതിൻ്റെ എല്ലാം കൂടി ഒരു ക്യുമുലേറ്റീവ് എന്ന് പറയാം. അതായത് ഒറ്റയ്ക്ക് ഒരു ഫാക്ടർ അല്ലാതെ കുറേ ഈ ഫാക്ടേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു പ്രതിഫലനമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കണക്കുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് ഈ കൊളോറെക്ടൽ ക്യാൻസർ, അതായത് ഒരു 1980s ഒക്കെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ കൊളോറെക്ടൽ ഒരു വെസ്റ്റേൺ ഡിസീസ് ആയിരുന്നു. ഇത് വെസ്റ്റേൺ, അതായത് പാശ്ചാത്യ ലോകത്ത് മാത്രം കണ്ടുവന്നിരുന്ന, അത് കൂടുതലായിട്ട് കണ്ടുവന്നിരുന്ന ഒരു ക്യാൻസറാണ് ഈ കൊളോറെക്ടൽ ക്യാൻസർ എന്ന്. എന്നാൽ ഇപ്പോൾ റീസെൻ്റ് ഒരു ലാസ്റ്റ് ഒരു 2-3 ദശാബ്ദങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് വളരെയധികം, അതായത് ഇന്ത്യയിൽ തന്നെ 3rd ക്യാൻസറായി മാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് അത് വന്ന് മുമ്പുണ്ടായിരുന്നത് ഒരു 60 കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ആളുകൾക്കാണ് നമ്മളൊരു 95% കണ്ടിരുന്നതെങ്കിൽ, അതായത് ഒരു 5% മാത്രമാണ് 40 താഴെയുള്ള ആളുകൾക്ക് കണ്ടിരുന്നത്. അതിനെ നമ്മൾ ഹെറിഡിറ്ററി, നേരത്തെ പറഞ്ഞ പോലെ ജനിതകമായ വ്യത്യാസങ്ങൾ കാരണമാണ് അങ്ങനെ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 20-30% വരെയുള്ള ഈ കൊളോറെക്ടൽ ക്യാൻസർ 40 താഴെയുള്ള ആളുകളിലാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇതിൽ ഒരു ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ലാസ്റ്റ് 20-30 സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊളോറെക്ടൽ ക്യാൻസറിന് ഇന്ന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 3rd എന്ന് പറയുന്ന മാസം മൊത്തമായിട്ട് ഒരു കൊളോറെക്ടൽ അവയർനെസ് മന്തായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ നമ്മൾ കൊളോറെക്ടൽ ക്യാൻസറിനെ പ്രിവെൻ്റ് ചെയ്യുന്ന ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട്. എല്ലാം ഇപ്പോൾ ഒരു അങ്ങനെ ഒരു മന്ത് തന്നെ ഈ അവയർനെസ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ വൻകുടലിലെ ക്യാൻസർ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ നേരത്തെ കാണിക്കുമോ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ എല്ലാവരും തന്നെ ഇത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഈ സ്ക്രീൻ ടെസ്റ്റിന് ചെയ്യേണ്ടതുണ്ടോ? കൊളോറെക്ടൽ ക്യാൻസർ എന്ന് പറയുന്നത് അത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ കൊളോറെക്ടൽ ക്യാൻസറും ഒരു ചെറിയ ഒരു ദശരൂപത്തിൽ, അതായത് ചെറിയൊരു മഞ്ചാടിക്കുരുവിൻ്റെ വലുപ്പത്തിലുള്ള ചെറിയ ദശയിലാണ് തുടങ്ങുന്നത്. അത് ഇപ്പം ജനിതകമായിട്ടുള്ള ആണെങ്കിലും അല്ലാതെയുള്ള നമ്മൾ പറയുന്ന ഈ അക്യുവേഡ്, അതായത് ഈ നമ്മുടെ ജീവിതശൈലി കാരണം ഉണ്ടാകുന്ന ക്യാൻസർ, എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്ന ഒരു ചെറിയ ദശയാണ്. ഈ ദശ നമ്മളൊരു ചെറിയ ഒരു വിത്ത് പാകുന്നത് പോലെ അത് വളർന്ന് വലിയ പോളിപ്പായി
പിന്നീട് അതൊരു മരം ആവുന്നത് പോലെയാണ്, ഒരു ക്യാൻസറായി മാറുന്നത്. അതിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് 15 to 20 years ആണ് അതിൻ്റെ ഒരു ആവറേജ് ടൈം പറയുന്നത്. നമ്മൾ ഒരു ഈ വൻകുടലിലെയും അതുപോലെ മലാശയത്തിലെയും ഒരു സെല്ല്, ഒരു സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോശം, ആ കോശത്തിൽ ഒരു APC ജീൻ എന്ന് പറയുന്ന ഒരു ജീനുണ്ട്. ഈ ജീനാണ് നമ്മുടെ സാധാരണമായ ഈ കോശങ്ങളുടെ വിഭജനത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ. അപ്പോൾ ഈ ജീനിലുണ്ടാവുന്ന മ്യൂട്ടേഷനാണ് ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെയാണ് ഒരു ദശ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ ജനിതകമായും അല്ലാത്തയൊക്കെ ക്യാൻസറിന് എല്ലാം APC ജീനിലുണ്ടാവുന്ന വ്യതിയാനമാണ് ഒരു ദശയായിട്ടുണ്ടാകുന്നത്. ഈ ദശയിൽ പിന്നീട് വീണ്ടും ചില മ്യൂട്ടേഷൻസ്, അതിന് കാരണമെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇപ്പം ഈ കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ ഈ മലാശയത്തിലാണ് നമ്മുടെ ഈ ഫുഡ് കഴിച്ചതിൻ്റെ എല്ലാം വേസ്റ്റ് എത്തി നിൽക്കുന്നൊരു സ്ഥലം. അപ്പം അതിലൊരുപാട് ടോക്സിക് റാഡിക്കൽസ് ഉണ്ട്, ഒരുപാട് വിഷമയമായ പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് കൂടാതെ തന്നെ വേറെയും പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം അതുകൊണ്ടാണ് കോളനിൽ ബാക്കി നമ്മുടെ ഈ കുടലുകളെ കമ്പയർ ചെയ്യുമ്പം വൻകുടലിൽ കൂടുതൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ ഈ ക്യാൻസർ, ഈ ഈ കോശം അല്ലെങ്കിൽ ഈ ദശ വളർന്ന് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള വീണ്ടുമുള്ള മ്യൂട്ടേഷൻസ്, പലതരത്തിലുള്ള മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ജനിതക മാറ്റങ്ങൾ സംഭവിക്കാം. അങ്ങനെയാണ് അതൊരു ക്യാൻസറിലോട്ട് എത്തുന്നത്. അപ്പോൾ ഈ ഒരു ദശയുള്ള ഒരു സമയത്ത് ഇതിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ആ ദശയെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ക്യാൻസറിനെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് ഈ കൊളോറെക്ടൽ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരിലും ഉള്ള ഒരു പേടി എന്ന് പറയുന്ന ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മരിച്ചു പോവും എന്നുള്ള, അത് കുറേ വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുവാണെങ്കിൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൻകുടലിലെ ക്യാൻസർ നമുക്ക് എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും ലക്ഷണങ്ങൾ നേരത്തെ കാണിക്കുമോ, അല്ലെങ്കിൽ എല്ലാവരും ഈ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കാനുള്ള കാരണം. ഓക്കെ, അതായത് നമ്മൾ വൻകുടലിലെ ക്യാൻസറുകൾ ഇനീഷ്യലി, അതായത് തുടക്കത്തിൽ ദശരൂപത്തിലുള്ള ഒരു അവസ്ഥയിൽ ഇത് ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ഒരു സൈൻസ് ഒന്നും കാണിക്കുന്നതല്ല. എന്നാൽ ഇത് വളർന്നു വലുതാവുന്ന സമയത്താണ് ഇതിൻ്റെ ഓരോ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ വൻകുടലിലെ വലത് സൈഡിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ്, അങ്ങനെയാണ് പറയുക. റൈറ്റ് സൈഡ് ക്യാൻസേഴ്സ്, ലെഫ്റ്റ് സൈഡ് ക്യാൻസേഴ്സ്, അതുപോലെ തന്നെ മലാശയത്തിലെ ക്യാൻസർ, ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് 50-53% നമ്മൾ മലാശയത്തിനടുത്താണ് ഈ ക്യാൻസറുകൾ കൂടുതലായിട്ടും കാണുന്നത്. അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മലം സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ, അതായത് അവിടെ കൂടുതൽ ടൈം ഈ ടോക്സിക് മെറ്റീരിയൽ വന്ന് കോണ്ടാക്ട് വരുന്നതുകൊണ്ട് ആവാം. അങ്ങനെയാണ് ആ ഭാഗത്ത് കൂടുതൽ ക്യാൻസറുകൾ കാണാനുള്ളൊരു സാധ്യത. അപ്പോൾ ഈ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മലത്തിലൂടെ മലത്തോട് മിക്സ് ചെയ്തോ അല്ലാതെയോ നമ്മൾ ഇതിലൂടെ ബ്ലഡിൻ്റെ അംശം കാണാം. അത് പല രീതിയിൽ കാണാം. ഇപ്പോൾ ചിലർക്ക് കറുപ്പ് കളറിൽ കാണാം. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചൊരു ഡാർക്ക് റെഡ് കളറിലാണ് പോവുക. നേരെ മറിച്ച് ലെഫ്റ്റ് സൈഡ് ക്യാൻസേഴ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ബ്ലഡ്, കാരണം മലദ്വാരത്തിന് അടുത്തായതുകൊണ്ട് കുറച്ചുകൂടി ബ്ലഡിൻ്റെ അംശം നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് റെഡ് ആയിരിക്കും. അത് ചിലപ്പോൾ കുറച്ച് കൂടുതൽ എമൗണ്ട് ഉണ്ടാവാം. അപ്പോൾ അത് മലത്തോട് മിക്സ് ചെയ്തോ അല്ലാതെ പോവാം. അതിൻ്റെ കൂടെ കഫത്തിൻ്റെ പാർട്ട് അല്ലെങ്കിൽ കഫുമായിട്ട് മിക്സ് ചെയ്തിട്ട് കാണാം. ഇതാണ് പ്രധാന ലക്ഷണമായിട്ട് കാണുന്നത്. പലപ്പോഴും എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ബ്ലഡ് കാണുമ്പോൾ ആളുകളത് പൈൽസ് എന്ന് പറഞ്ഞ് ആളുകൾ തന്നെ അതിനെ പൈൽസായിട്ട് കണക്കാക്കുകയും അതിന് ചിലപ്പോൾ സ്വന്തമായിട്ടുള്ള ചികിത്സയോ അതല്ലെങ്കിൽ ഈ നാട്ടുവൈദ്യമോ അല്ലെങ്കിൽ അങ്ങനെ സയൻറ്റിഫിക്കായി അല്ലാത്ത ട്രീറ്റ്മെൻറ്റിലോട്ട് പോവുകയും അവർ ഈ ഡിസീസ് കണ്ടുപിടിക്കുകയാണ് ഡിലേ വരികയാണ് ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വയറ്റിൽ നിന്ന് ബ്ലഡ് പോകുന്നത് കൂടാതെ നമുക്ക് ചിലപ്പോൾ ഒരു ക്രാമ്പി പെയിൻ പോലെ, അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു കൊളുത്തി പിടിക്കുന്ന പോലത്തെ വേദന, അങ്ങനെ വരാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ക്യാൻസേഴ്സ് ചിലപ്പോൾ ബ്ലഡ് നമുക്ക് ബ്ലഡ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ചിലപ്പോൾ മലത്തിൽ അത് അതിൻ്റെ അംശം നേരിട്ട് കണ്ടെന്ന് വരില്ല. വളരെ ചെറിയ രീതിയിലായിരിക്കും അത്, കുറച്ച് കുറച്ചായിട്ട് കുറേ കാലം പോകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അനീമിയ അഥവാ രക്തത്തിലുള്ള അംശ വിളർച്ച, അതുപോലെ ആണ് ചിലർ ഭയങ്കര ക്ഷീണമായിട്ട് പ്രസൻറ്റ് ചെയ്യും. ചിലർക്ക് അകാരണമായിട്ടുള്ള വെയ്റ്റ് ലോസ്, അതായത് മെലിഞ്ഞു പോവുക, അതായത് നമ്മളെ ഭാരം കുറഞ്ഞു പോവുക. ചിലർ അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, ഇതുവരെ ഇല്ലാതെ, അതായത് ഇത്രയും കാലമില്ലാതെ പെട്ടെന്ന് കോൺസ്റ്റിപ്പേഷൻ. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മലബന്ധം,
ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ആൾട്ടർനേറ്റിംഗ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയറിയ എന്ന് പറയും. അതായത് ഒരു കോൺസ്റ്റിപ്പേഷൻ, ഒരു ദിവസം കോൺസ്റ്റിപ്പേഷൻ ആണ്, അടുത്ത ദിവസം ലൂസ് ആയിട്ട് വയറ്റിന് പോകും, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ വിശപ്പില്ലായ്മ, തീരെ പെട്ടെന്ന് നല്ലോണം ഭക്ഷണം കഴിച്ചിരിക്കുന്ന ആൾ പെട്ടെന്ന് കുറച്ച് ദിവസമായിട്ട് തീരെ വിശപ്പില്ലാതെ വരിക, അതോടൊപ്പം തന്നെ നമ്മൾ ഒരു 10% ഭാരം പെട്ടെന്ന് അകാരണമായിട്ട് കുറഞ്ഞു പോവുക ഒരു 2-3 മാസത്തിൽ, അതുപോലെ വിളർച്ച വരിക, ഇതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായം തേടണം. ചലഞ്ച് ക്യാൻസറിൽ ഇനിയൊരു ഇടവേള. ചലഞ്ച് ക്യാൻസർ തുടരുന്നു. ഡോക്ടർ, ഇപ്പം നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു ഇതിനുള്ള കാരണങ്ങൾ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതാണോ എന്ന്, അതല്ലാതെ പിന്നെ വേറെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ വൻകുടലിലെ ക്യാൻസർ ഉണ്ടാകുന്നത്? നമ്മളെ കാരണങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോഡിഫയബിൾ എന്ന് പറയാം, അതിനെ നമുക്ക് മാറ്റാൻ പറ്റും. രണ്ടാമത്തത് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കാരണങ്ങളുണ്ട്. അതിൽ മോഡിഫൈ ചെയ്യുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും നമ്മളെ ഭക്ഷണവും ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ ഒന്ന് വെസ്റ്റേണൈസേഷൻ ഓഫ് ഡയറ്റ് എന്ന് പറഞ്ഞു, അതായത് നമ്മൾ കൂടുതൽ അനിമൽ ഫാറ്റ്, അതുപോലെ തന്നെ ഈ സ്പൈസി അങ്ങനത്തെ ഫുഡ് ഐറ്റംസ്, പിന്നെ നമുക്ക് റെഡ് മീറ്റ്, അതായത് നമ്മുടെ ബീഫ്, മട്ടൺ അങ്ങനത്തെ റെഡ് മീറ്റ്. അപ്പം ഇതൊക്കെ ഒരു പ്രധാന ഭക്ഷണത്തിലുള്ള പ്രധാന കാരണങ്ങളാണ്. മൂന്നാമതായിട്ട് വരുന്നത് സ്മോക്കിംഗ്. സ്മോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്യാൻസറിനെ പോലെ തന്നെ കൊളോറെക്ടൽ ക്യാൻസറിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ എക്സസീവ് ആൽക്കഹോൾ, അതായത് ആൽക്കഹോൾ ഇഞ്ചക്ഷൻ വളരെയധികം റെഗുലറായിട്ട് വളരെയധികമുള്ള ആൽക്കഹോൾ ഇഞ്ചക്ഷൻ. മൂന്നാമത് ഒബീസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം കൂടുതൽ അല്ലെങ്കിൽ വണ്ണം ഉള്ള ആളുകൾ. പിന്നെ എക്സസൈസ് ഇല്ലായ്മ. ഇതിൻ്റെ എല്ലാം കൂടി ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു എഫക്റ്റ് നമുക്ക്. അപ്പം ഇതെല്ലാം നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളാണ്. അപ്പോൾ ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഡയറ്റിൽ കൂടുതൽ ഫൈബേഴ്സ് ഉൾപ്പെടുത്താം, അതുപോലെ ഇതുപോലത്തെ റെഡ് മീറ്റ്, അതുപോലെ ഇങ്ങനത്തെ കാരണം ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ വേണമെങ്കിൽ. പിന്നെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത ചില കാരണങ്ങൾ, അത് പ്രധാനമായിട്ടും ഒന്ന് ഏജ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് 70%, അത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. രണ്ടാമെന്ന് പറഞ്ഞാൽ മെയിൽസ്, ആണുങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ അതും ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവാം. രണ്ടാമത് ഫാമിലി ഹിസ്റ്ററി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10% ജനിതകമായിട്ട് ഈ അസുഖങ്ങൾ കാരണമാണ്. പ്രധാനമായും നമ്മുടെ ഫാമിലിയിൽ പാരൻസ്, അച്ഛനും അമ്മയ്ക്ക് അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ അച്ഛൻ്റെ റിലേഷനിലുള്ള അങ്ങനെയുള്ള ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സ്, ഇങ്ങനെയുള്ളവർക്ക് ഈ ക്യാൻസറിൻ്റെ അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതൊരു 2-3 times വരെ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാരണം ഇതെല്ലാം മോഡിഫൈ ചെയ്യാം. രണ്ടാമത് നേരത്തെ സ്ക്രീനിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്ക്രീനിങ് ആർക്കൊക്കെ വേണ്ടതെന്നുള്ളത്, അതിന് കറക്റ്റായിട്ടുള്ള പ്രോട്ടോക്കോൾസ് ഇന്നുണ്ട്. അതെങ്ങനെയാണ് സ്ക്രീനിങ്, ഒരാൾ എനിക്ക് സ്ക്രീൻ ചെയ്യണമോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഈ നമ്മുടെ കോളോറെക്ടൽ ക്യാൻസർ റിസർച്ച് എന്ന് പറയുന്ന അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ആവറേജ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയിലെ ഹിസ്റ്ററി ഇല്ല, പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഈ പറഞ്ഞ ലക്ഷണം ഒന്നുമില്ല, ഇങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് 50 വയസ്സിലാണ് സാധാരണ ഈ സ്ക്രീനിങ് പറയുന്നത്. ഈ സ്ക്രീനിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റൂൾ ബേസ്ഡ് ആയിട്ടുള്ള സ്ക്രീനിങ് പ്രോഗ്രാംസ് ഉണ്ട്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി അഥവാ സിഗ്മോയിഡോസ്കോപ്പി, നമ്മുടെ എൻഡോസ്കോപ്പി ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ സ്ക്രീൻ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആവറേജ് ആയിട്ടുള്ള ഒരാൾ 50 വയസ്സാവുമ്പോൾ ഒരു കൊളോണോസ്കോപ്പി തീർച്ചയായും ചെയ്തിരിക്കണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 15-20 വർഷം എടുത്തിട്ടാണ് ഒരു ദശ വളർന്ന് ഒരു ക്യാൻസറായി മാറുന്നത്. അപ്പോൾ ഈ ഒരു 50 വയസ്സിൽ നമ്മൾ ഒരു കൊളോണോസ്കോപ്പി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി ആ ദശയെ കണ്ടുപിടിക്കാൻ, അതിനെ കൊളോണോസ്കോപ്പിക്കലി തന്നെ റിമൂവ് ചെയ്ത് ക്യാൻസർ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അതിനെ എടുത്ത് കളയുകയാണ്, അതിനെ 100% ആയിട്ട് ആ ക്യാൻസറിനെ നമുക്ക് ഉണ്ടാവുന്നതിൽ നിന്നും തടയാനും കഴിയും. ഇനി അത് അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റൂൾ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ 50 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവ്രി ഇയർ നമ്മൾ ഈ ഫീക്കൽ ഒക്കൾട്ട് ടെസ്റ്റ് എന്നാണ് പറയുക,
അതിനെ നമ്മൾ മലത്തിലുള്ള ബ്ലഡിൻ്റെ അംശത്തെ കണ്ടുപിടിക്കുന്നത്. അത് വളരെ കുറവുള്ള ബ്ലഡ് പോലും ഈ ടെസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കും നമുക്ക് എവറി ഇയർ അത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബ്ലഡിൻ്റെ അംശമുണ്ടോ, അത് വളരെ ചെറിയൊരു ടെസ്റ്റാണ്, നമുക്ക് സാമ്പിൾ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് അവർ അവിടെ എത്തിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ളൊരു ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ബ്ലഡിൻ്റെ അംശം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് വേറെ ഒന്ന്. അപ്പോൾ നമ്മൾ ഈ 50 വയസ്സിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവാണ്, വേറെ അതിൻ്റെ ദശകളൊന്നും കണ്ടില്ല, അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ പിന്നെ 10 വർഷം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ എവറി 10 ഇയേഴ്സ് ചെയ്യാം, കാരണം അടുത്തൊരു ദശ ഉണ്ടായി അത് വളർന്ന അവൻ ഒരു 10-15 വർഷം വീണ്ടും എടുക്കും. അപ്പോൾ നമുക്ക് അത്രയും കാലത്തേക്ക് വേറെ ഒന്നും ചെയ്യണ്ട. നേരെ മറിച്ച് ദശ കാണുകയാണ്, ചിലപ്പോൾ വലിയ ദശകളുണ്ടാവാം, ചെറിയ ദശകളുണ്ടാവാം. അപ്പോൾ നമ്മൾ വലിയ ദശകൾ എടുത്തു കളയുകയും ബാക്കിയുള്ള ദശകളിൽ നിന്ന് ബയോപ്സി ടെസ്റ്റിന് വേണ്ടി എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇനി എപ്പോൾ അടുത്ത കൊളോണോസ്കോപ്പി ചെയ്യണം എന്നുള്ളത് ആ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇത് സാധാരണ ഒരു ആവറേജ് റിസ്ക് ഇൻഡിവിജ്വൽസിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളുണ്ട്. ഹൈ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി, ക്ലോസ് റിലേറ്റീവ്സിന്, അതുപോലെ പേഴ്സണൽ ഹിസ്റ്ററി, നമുക്ക് തന്നെ നേരത്തെ കൊളോറക്ടൽ ക്യാൻസർ വന്ന ആളുകൾ, അല്ലെങ്കിൽ ദശ അഡിനോമാറ്റസ് പോളിപ്പ് എന്ന് പറയും, അങ്ങനത്തെ ദശകളാണ് പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി നേരത്തെ ഉള്ള ഒരാൾ. അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയും, നമ്മൾ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് കൊളൈറ്റിസ് ഇതൊക്കെയുള്ള ആളുകൾ. പിന്നെ അതുപോലെ ചില പോളിപ്പ് സിൻഡ്രംസ് ഉണ്ട്. പോളിപ്പ് സിൻഡ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൻകുടലിലും ചെറുകുടലിലും നിറയെ പോളിപ്പുകൾ, ദശകൾ ഉണ്ടാവുന്ന ഒരു ഒരു അസുഖം. അത് ജനറ്റിക്കലായിട്ടുള്ള അസുഖമാണ്. അതിനെ നമ്മൾ APC അഡിനോമാറ്റസ് പോളിപ്പോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം, അതുപോലെ HNPCC എന്ന് പറയുന്ന ഒരു ആണ്. അപ്പോൾ AFP അഡിനോമാറ്റസ് ഫെമിലിയൽ പോളിപ്പോസിസ് ആൻഡ് HNPCC, ഇങ്ങനെ രണ്ട് അസുഖങ്ങളാണ്. ഇങ്ങനെയുള്ള ആളുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ, ചില ഫാമിലികളിൽ ആർക്കെങ്കിലും ഒരു ഒരു കേസ് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ വരുന്ന ഫാമിലി മെമ്പേഴ്സ് എല്ലാം അതിന് കൃത്യമായ ഒരു ഏജ് സ്ക്രീനിങ് പ്രോഗ്രാംസ് അവർക്ക് വളരെ നേരത്തെ തന്നെ, അതായത് 10-12 വയസ്സിൽ തന്നെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പം നമ്മളൊരു ഫാമിലിയിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ സപ്പോസ് ഒരു 50 വയസ്സിലാണ് ഫാമിലിയിൽ നമ്മൾ ക്ലോസ് റിലേറ്റീവിനുണ്ടായിട്ടുണ്ടെങ്കിൽ, അതിനൊരു 10 വർഷം മുമ്പേ ആണ് ആ ഫാമിലിയിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സ് ഈ സ്ക്രീനിങ്ങിന് ഇത് ചെയ്യേണ്ടത്. അപ്പം അതാണ് അത്. അപ്പോൾ ആ 10 വർഷം മുമ്പാണെങ്കിൽ നമുക്ക് ഈ ദശ ഉണ്ടാവുന്നത് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചെറിയൊരു ബ്രേക്ക് പോവാം. ചലഞ്ച് ക്യാൻസറിൽ ഇനിയൊരു ഇടവേള. ചലഞ്ച് ക്യാൻസർ തുടരുന്നു. ഡോക്ടർ, അതുപോലെ സാധാരണ ജനങ്ങൾക്കിടയിലുള്ള എപ്പോഴുള്ള ഒരു സംശയമാണ് ഈ ഫ്രിഡ്ജിലുള്ള ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ വരുമോ, അല്ലെങ്കിൽ ഇതുപോലെ ഇന്നിപ്പം പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മീറ്റും സംഭവങ്ങളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്, അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരം തന്നെയല്ലേ, അല്ലെങ്കിൽ ഇതൊരു ക്യാൻസറിലേക്ക് അത് വഴിതിരിയാൻ സാധ്യതയുണ്ടോ? അങ്ങനെ പഠനങ്ങളില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കങ്ങനെ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതകളില്ല. പക്ഷേ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ പ്രൊസസ്ഡ് മീറ്റ്, അതായത് ഇതിൽ പല പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്ത് ചിലപ്പോൾ വളരെ 2-3 മാസത്തേക്കൊക്കെ നമ്മുടെ ഫ്രീസർ കമ്പാർട്ട്മെൻറ്റിൽ വയ്ക്കാം. അപ്പോൾ ഇതിലെ ഈ പ്രിസർവേറ്റീവ്സ് ആണ് പ്രശ്നം. അപ്പോൾ അത് അങ്ങനെയുള്ള പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്ന ഈ മീറ്റുകളും അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതല്ലാതെ നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ വെച്ച് 3-4 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഡോക്ടർ, അതുപോലെ ഈ പ്രോസസ്ഡ് മീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രോസൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫിഷും മീറ്റും ഒക്കെ ആണോ ഡോക്ടർ ഉദ്ദേശിച്ചത്? അതിലും നമുക്ക് ഫിഷിനെന്നും നമുക്ക് ഫിഷ് അഡൾട്രേഷൻ വേറെ, നമ്മൾ ഫ്രോസൺ കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ആ ടെമ്പറേച്ചറിൽ അത് വെക്കുന്നു എന്നുള്ളൂ. അത് അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ക്യാൻസർ ഉണ്ടാവണമെന്ന് സാധ്യതയില്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ റെഡ് മീറ്റ് ആണെങ്കിലും അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതൽ കാലം ഇതുപോലെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതും വൈറ്റ് മീറ്റിനും അതുപോലെ ഫിഷിനൊന്നും ഈ പ്രശ്നങ്ങൾ പറയുന്നില്ല. പ്രധാനമായിട്ടും ഈ ആണ്. പിന്നെ ഈ പ്രോസസ്ഡ് മീറ്റ് എന്ന് പറയുന്നത് അതിലുള്ള പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കൂടുതൽ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ ദീർഘകാലത്തേക്ക് ഫ്രോസൺ കമ്പാർട്ട്മെൻറ്റിൽ വെച്ച് യൂസ് ചെയ്യാതെ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സിന് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ കാണുന്നില്ല.
ഡോക്ടർ, നമുക്കിനി ചികിത്സാ രീതികളിലേക്ക് വരാം. ഈ വൻകുടലിലെ ക്യാൻസറിന് സാധാരണയായിട്ട് ചെയ്തു വരുന്ന ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ചികിത്സയ്ക്ക് മുമ്പായി നമ്മൾ ഇങ്ങനെ ഒരാൾക്ക് ബയോപ്സി ടെസ്റ്റ് എടുത്ത് അതിൽ ക്യാൻസർ ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ആദ്യം സ്റ്റേജിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണുള്ളത്. അതായത് ക്യാൻസർ ഏത് സ്റ്റേജിലാണുള്ളത്, അപ്പോൾ ആ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ അതിനെ ട്രീറ്റ്മെൻറ്റിന് തരംതിരിക്കുന്നത്. അപ്പോൾ സ്റ്റേജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വയറിലെ, അതായത് കോളൻ ക്യാൻസർ ആണെങ്കിൽ നമ്മൾ യൂഷ്വലി സി ടി സ്കാനാണ് എടുക്കുന്നത്. ഈ സി ടി സ്കാനിൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ സ്റ്റേജ് മനസ്സിലാകുകയും അതിലെ കഴലകൾ വളർന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഈ ട്യൂമർ കുടലിനുള്ളിൽ തന്നെയാണോ അതോ പുറത്തോട്ട് വളർന്നിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. നേരെ മറിച്ച് മലാശയത്തിലാണെങ്കിൽ നമ്മൾ MRI ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ സി ടി സ്കാനും കൂടി എടുക്കും. അപ്പോൾ നമ്മൾ വേറെ ചെസ്റ്റിലോട്ടെങ്ങാനും ഇത് വളർന്നിട്ടുണ്ടോ എന്ന് അറിയാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജ് വണ്ണോ സ്റ്റേജ് ടുവോ ഒക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ സർജിക്കൽ മാനേജ്മെൻ്റ് ആണ് ഇതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതായത് സർജറികൾ, നമ്മളിപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറി, അതായത് കീ ഹോൾ സർജറിയാണ് നമ്മളിപ്പോൾ സാധാരണയായിട്ട് എല്ലാ സർജിക്കൽ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റും എല്ലാം അവരും ഇപ്പോൾ അതിന് കോമ്പിറ്റൻ്റ് ആണ്. പണ്ടൊക്കെയാണെങ്കിൽ വയറ് തുറന്ന് ചെയ്യുന്നതായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ കീ ഹോളായിട്ട്, അതുകൊണ്ട് തന്നെ വേദനക്കുറവും പേഷ്യൻറ്റ് ഭയങ്കര കംഫർട്ടബിളും ആയിരിക്കും. പണ്ടത്തെ പോലെ വലിയ സർജറി, വയറ് തുറന്നുള്ള സർജറി എന്നുള്ളൊരു പേടിയും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആ ക്യാൻസർ വളർന്നിട്ടുള്ള ഭാഗത്തെ മുറിച്ച് മാറ്റുകയും ബാക്കിയുള്ള ഭാഗത്തെ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യുകയാണ് പതിവ്. എന്നിട്ട് ആ നമ്മുടെ എടുക്കുന്ന സ്പെസിമെൻ, അതായത് ആ ക്യാൻസറിൻ്റെ ഭാഗത്തെ നമ്മൾ വിശദമായ പഠനത്തിന് ബയോപ്സിക്ക് വേണ്ടിയിട്ട് നമ്മൾ പത്തോളജിക്ക് അയക്കും. അപ്പോൾ അതിൽ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുകയും ആ ക്യാൻസറിൻ്റെ റിസ്ക് കുറച്ചുകൂടി, അതിൻ്റെ സ്റ്റേജ് റിസ്ക്, പിന്നെ ചില അതിലെ ജനറ്റിക് ഫാക്ടേഴ്സ് പലതും ഇപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ, അതായത് കീമോതെറാപ്പിയോ അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പിയോ ആവശ്യമുണ്ടോ എന്ന് പറയുന്നത്. അത് സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 ഒക്കെ ആണെങ്കിൽ നമ്മൾ കീമോതെറാപ്പി എന്തായാലും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മലാശയത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേജ് 3 മുകളിലുണ്ടെങ്കിൽ നമുക്ക് ആദ്യം റേഡിയേഷനും കീമോയും കൊടുത്ത് അതിനെ ചുരുക്കിയിട്ടാണ് നമ്മൾ പിന്നീട് സർജറി ചെയ്യുന്നത്. അതിനുശേഷം അവർക്ക് കീമോതെറാപ്പി ഒരു 6 കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നേരെ മറിച്ച് ഈ പിന്നെ ഈ വൻകുടൽ മലാശയ ക്യാൻസറിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേറെ ഓർഗൻ, അതായത് ലിവർ അതുപോലെ ലങ് ഇവിടത്തോട്ടാണ് പടരാനുള്ള സാധ്യതകൾ കൂടുതൽ. അങ്ങനെ പടർന്നാൽ പോലും നമ്മൾ വേറെ ഏതെങ്കിലും ക്യാൻസറുകളാണെങ്കിൽ നമ്മളതിനെ പൂർണ്ണമായിട്ടും നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഈ കോളോറെക്റ്റൽ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മൾ ലിവറിൻ്റെ ഒരു ഭാഗത്തേക്കേ പടർന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ലങ്ങിലോട്ടിൻ്റെ ഒരു ഭാഗത്തേക്കേ ഉള്ളൂ എങ്കിൽ പോലും, അതായത് നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ പോലും മുറിച്ച് മാറ്റി അതിനെ പൂർണ്ണമായിട്ടും ഒരു 50% കൂടുതൽ ആളുകൾക്ക് അതിനെ വീണ്ടും പൂർണ്ണമായിട്ടും നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഈ കോളോറെക്റ്റൽ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത. ഈ വിഷയത്തെ ഇത്രയും വിശദീകരിച്ചതിൽ ഒരുപാട് നന്ദി. ചലഞ്ച് ക്യാൻസറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിലൂടെ പുതിയ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.